ഏവർക്കും ടേസ്റ്റ് ടൈമിന്റെ രുചിവിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരയാടി ചുയരുന്ന കടലിന് സമാനമാണ് ജീവിതം. ഒന്നിനു പുറകെ ഒന്നായി വരുന്ന തിരമാലകൾ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഇതിനെ ഭയക്കുന്നവരല്ല, മറിച്ച് ഇതിനെ അതിജീവിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കുക. ഇന്നത്തെ ആദ്യത്തെ ഡിഷ് എന്താണെന്ന് നമുക്കിനി നോക്കാം. നമസ്കാരം, ഞാൻ ഇന്ന് ടേസ്റ്റ് ടൈമിൽ അമൂലിൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് മീട്ടി ബോളാണ്. അപ്പോൾ ഈ മീട്ടി ബോളിൽ എന്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് ആദ്യം കണ്ടു നോക്കാം. നമുക്ക് ഉഴുന്ന് പൊടിച്ചത് ആവശ്യമുണ്ട്, അരിപ്പൊടി വേണം, പഞ്ചസാര, അമൂലിൻ്റെ പാൽപ്പൊടി നമുക്ക് ആവശ്യമുണ്ട്, മിഠായി മീറ്റ് ആവശ്യമുണ്ട്, ഏലക്ക പൊടിച്ചത്, അമൂലിൻ്റെ നെയ്യ്, പിന്നെ നമുക്ക് കുറച്ച് നാളികേരപ്പാലും വേണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് ഇത് സ്വീറ്റാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്വീറ്റിൻ്റെ പ്രത്യേകത അറിയാം. നമ്മളത് കറക്റ്റ് പാകമായിട്ടില്ലെങ്കിൽ അത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്ന ഒരു 5 ഐറ്റംസ് ഉണ്ട്. ഈ 5 ഐറ്റംസ് ഒരേ അളവിലാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് ഈ പ്ലേറ്റിലേക്ക് എടുക്കാം. നമുക്ക് ഈ ബൗളിലേക്ക് 2 സ്പൂൺ അരിപ്പൊടി, 2 സ്പൂൺ പാൽപ്പൊടി, 2 സ്പൂൺ ഉഴുന്ന് പൊടിച്ചത്, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. ഇതിലേക്ക് 2 സ്പൂൺ നാളികേരപ്പാല്, 2 സ്പൂൺ മിഠായി മീറ്റ്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കാം. ഇതെല്ലാം കൂടെ കുഴച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അതൊന്ന് റെഡിയാക്കി എടുക്കാം. മിക്സ് എല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. അതിനുശേഷം അതിന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക ചെയ്യുന്നത്. നമ്മൾ ഒരു ബോൾ റെഡിയാണ്, അതുപോലെ ബാക്കി റെഡിയാക്കി എടുക്കാം. അതുപോലെ നമ്മൾ കുഴയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൈ വെച്ച് തന്നെ കുഴയ്ക്കണം. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് കുഴച്ച് കഴിഞ്ഞാൽ മാത്രമേ പ്രോപ്പറായിട്ട് അത് മിക്സ് ആവുള്ളൂ. അല്ലെങ്കിൽ ഉഴുന്നൊക്കെ ഒരു സൈഡിൽ മാത്രമായിട്ട് ഒതുങ്ങി. ബോൾസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാൻ ഒന്ന് ചൂടാക്കാം. 2 പാൻ നമുക്ക് ആവശ്യമുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് പഞ്ചസാര പാനിയാക്കാം. ഈ പാനിലേക്ക് നമുക്ക് അമൂലിൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നെയ്യ് നന്നായിട്ട് ഉരുകിയിട്ടുമുണ്ട്. നമുക്കിതിലേക്ക് ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഇട്ട് കൊടുക്കാം. നെയ്യ് കുടിച്ചിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറിയിട്ട് ബ്രൗൺ കളറ് വരണം. നമുക്കത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് റെഡിയാക്കാം. പഞ്ചസാര പാനിയോടെ ഓൾമോസ്റ്റ് റെഡിയായി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു അല്പം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഉള്ളു
നന്നായിട്ട് വേവേണ്ടത് കൊണ്ട് തന്നെ തീ നന്നായി കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ നെയ്യിലത് വറുത്തെടുക്കുന്നത്. ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. പഞ്ചസാരപ്പാനി ഓൾമോസ്റ്റ് ഇവിടെ പാകമായപ്പോൾ ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റെഡി ആക്കി എടുത്ത ബോൾസിനെ ഈ പഞ്ചസാരപ്പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുള്ള ഓരോ ബോൾസ് നമ്മൾ പഞ്ചസാര പാനിയിലേക്ക് ഇട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഇനി ചെയ്യാനുള്ളത് പഞ്ചസാര കുറച്ച് വെതറി കൊടുക്കണം. അതും ചെയ്യാം. ചൂടോടെ വേണം പഞ്ചസാര വെതിരി കൊടുക്കാനായിട്ട്. പിന്നെ അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ബോൾസ് അടുത്തടുത്ത് വെക്കാൻ പാടില്ല, അടുത്തടുത്ത് വെച്ചാൽ ഒട്ടിപ്പിടിക്കും. ഓരോ ബോളും പഞ്ചസാര ഒന്ന് കവർ ചെയ്ത് എടുക്കണം. അങ്ങനെ നമ്മുടെ മീറ്റി ബോൾസ് ഇവിടെ റെഡിയാണ്. എങ്ങനെ തയ്യാറാക്കിയെന്ന് കാണണ്ടേ? നമുക്ക് പെട്ടെന്നൊന്നും കൂടെ കണ്ടു നോക്കാം. മീറ്റി ബോൾസാണ് നമ്മൾ തയ്യാറാക്കിയത്. അതിനായി ഒരു പ്ലേറ്റിലേക്ക് 2 സ്പൂൺ അരിപ്പൊടി, 2 സ്പൂൺ അമൂലിൻ്റെ പാൽപ്പൊടി, 2 സ്പൂൺ ഉഴുന്നുപൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കുക. ഇതിലേക്ക് 2 സ്പൂൺ നാളികേര പാൽ, 2 സ്പൂൺ മിഠായി മേറ്റ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുത്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്ത് മാറ്റി വെക്കുക. ഒരു പാൻ എടുത്ത് അതിൽ അമൂലിൻ്റെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. മറ്റൊരു പാനിൽ കുറച്ച് പഞ്ചസാര പാനിയാക്കാൻ വേണ്ടി മാറ്റി വെക്കുക. അമൂലിൻ്റെ നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഇട്ട് കൊടുത്ത് ചെറിയൊരു ബ്രൗൺ കളർ വരുമ്പോൾ അതിനെ മാറ്റി വെക്കുക. പഞ്ചസാര പാനി പാകമായി കഴിഞ്ഞാൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് പഞ്ചസാര പാനിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിന് മുകളിൽ കുറച്ച് പഞ്ചസാര വെതിരി കൊടുക്കുക. പരസ്പരം കട്ട പിടിക്കാതെ മാറ്റി വെച്ച് ചെറിയ ചെറിയ ബോൾസാക്കി റെഡിയാക്കി സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ അമൂലിൻ്റെ സ്പെഷ്യൽ മീറ്റി ബോൾസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മധുരം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കേണ്ട. നമുക്ക് വീണ്ടും കാണാം. അടുത്ത ഡിഷിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു ഷോർട്ട് ബ്രേക്ക്. തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് വെണ്ടയ്ക്കയുടെ ഒരു കറിയാണ്. നാളികേരം ഇവിടെ നന്നായിട്ട് നല്ല പാകമായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ചേർക്കാനുള്ളത് മസാലപ്പൊടികളാണ്. അത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഗ്രേവി ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ട കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ജീവിതത്തിലെ ഉയർച്ചകൾക്ക് സ്വപ്നങ്ങൾ അനിവാര്യമാണ്. സ്വപ്നങ്ങൾ മാത്രം പോരാ, അത് നേടിയെടുക്കാനുള്ള ആത്മവിശ്വാസവും വേണം. ഇന്നത്തെ രണ്ടാമത്തെ ഡിഷ് എന്താണെന്ന് നമുക്കിനി നോക്കാം. അങ്ങനെ നമ്മളൊരു സ്വീറ്റ് കണ്ടു. അടുത്തായിട്ട് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് വെണ്ടയ്ക്കയുടെ ഒരു കറിയാണ്, വെണ്ടയ്ക്ക പാവ് കറി. അപ്പോൾ അതിനെന്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് ആദ്യം കണ്ടു നോക്കാം. വെണ്ട ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം, ഇഞ്ചി വേണം, സവോള വേണം, തക്കാളി വേണം, കറിവേപ്പില,
വറ്റൽമുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി, നാളികേരം. അപ്പം ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ്. നമുക്ക് തുടങ്ങിയാലും നമുക്ക് ആദ്യം വെണ്ടയ്ക്ക നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസാക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതൊന്ന് ആദ്യം ചെയ്യാം. രണ്ട് പാൻ ഒന്ന് ചൂടാക്കാം. ഒരേ സമയം നമുക്ക് രണ്ട് പരിപാടി ചെയ്തു പോവാം. ഒന്നിൽ നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, അതേസമയം മറ്റൊരു പാനിൽ നമുക്ക് നാളികേരം ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അതും ചെയ്യാം. നമ്മുടെ പാനൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇവിടെ പാൻ ചൂടായിട്ട് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ട ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നാളികേരം ചെരവിയത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നിറം മാറി നല്ല ബ്രൗൺ കളറായി വരണം. വറുത്തരയ്ക്കുന്ന നമ്മുടെ പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിലേക്ക് അപ്പം അത് അവിടുന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് ബ്രൗൺ കളർ ആക്കിയെടുക്കും. വെണ്ട ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെണ്ട ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ബൗളിലേക്ക് മാറ്റാം. ഈ പാനിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ഇതിലേക്ക് സവോള. പച്ചമുളക്. നാളികേരം ഇവിടെ നന്നായിട്ട് നല്ല പാകമായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ചേർക്കാനുള്ളത് മസാലപ്പൊടികളാണ്. അത് ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാല നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. സവോളിലേക്ക് അല്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ നമ്മുടെ വറവിനുള്ള മസാല ഇവിടെ റെഡിയാണ്. തീ ഓഫ് ചെയ്യാം. ഈ മസാല നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. സവോള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. മസാലപ്പൊടികളെല്ലാം നമ്മൾ വറുക്കാനുള്ളതിലും ചേർത്തിട്ടുണ്ട്, ഈ മിക്സിലും ചേർക്കുന്നുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം.
ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ നമ്മുടെ സവോളയൊക്കെ ഒന്നും കൂടി ഒന്ന് തട്ടി കൂടും. അപ്പം അത് അവിടെ കണ്ടിട്ട് ഒന്ന് തിളച്ചോട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ അരപ്പ്, അതായത് വറുത്തെടുത്ത സംഭവങ്ങളൊന്ന് അരച്ചെടുക്കാം. നമ്മൾ വറുത്തെടുത്തിട്ടുള്ള നാളികേരത്തിൻ്റെ ആ മിക്സ് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്നോട്ടെ. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരണം. ഈ കറി ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്കിതിനെ മുകളിൽ ചേർക്കാനുള്ള ഒരു താളിപ്പുണ്ടല്ലോ, അതൊന്ന് റെഡിയാക്കാം. നമുക്ക് ഈ പാൻ ഒന്ന് ചൂടാക്കാം. ഇതിലേക്കൊരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മുടെ കറി ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പരച്ചെടുത്തിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, നമ്മുടെ ഗ്രേവി ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വേണ്ട കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, താളിപ്പൊടി റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക പാവകളോട് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മുടെ വറവ് ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നതിന് മുൻപായിട്ട് എങ്ങനെ തയ്യാറാക്കിയെന്ന് ഒന്നുകൂടെ നോക്കണ്ടേ. കാരണം അവിടെ ഒരു ചട്ടി, ഇവിടെ ഒരു ചട്ടി, മൊത്തത്തിൽ കൺഫ്യൂഷനായി ഉണ്ടാവില്ലേ. അപ്പോൾ എങ്ങനെ തയ്യാറാക്കിയെന്ന് നമുക്ക് പെട്ടെന്ന് ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഒരു റീക്യാപ്പ്. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതേ സമയം മറ്റൊരു പാൻ എടുക്കുക. അതിലേക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ട കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറിയുള്ളി, വറ്റൽമുളക് എല്ലാം നല്ല പാകമായി ചെറിയുള്ളി മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് നാളികേരം ചിരവിയത് ചേർത്ത് കൊടുക്കുക. നാളികേരം നല്ല ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം മറ്റൊരു ബൗളിലേക്ക് മാറ്റിവെക്കാം. വെണ്ടയ്ക്ക നല്ല പാകമായി വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്ത് അതൊന്ന് മുരിച്ചെടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റിവെക്കാം. ഒരു പാൻ എടുക്കുക. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കുക. നന്നായി മൂപ്പിച്ചെടുക്കുക. ഈ മിക്സിലേക്ക് സവോള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവോള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഈ മിക്സിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മൂപ്പിച്ച് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. വറുത്തെടുത്ത നാളികേരം പാകത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുത്ത് മാറ്റിവെക്കാം. ഗ്രേവി നന്നായി തിളച്ചു തുടങ്ങുമ്പോൾ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കുക. നല്ല തിള വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തെ വറുത്തെടുത്ത് വെണ്ട കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഗ്രേവി ഒന്ന് കുറുകി വരുമ്പോൾ മറ്റൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി എന്നിവ മൂപ്പിച്ചെടുത്ത വറവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ചൂടോടുകൂടെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ഡിഷും ഇവിടെ റെഡിയാണ്. വെണ്ടയ്ക്ക പാവ് കറി.
നമ്മൾ വെണ്ടയ്ക്ക തീയലൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള വേറൊരു വേർഷനാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കാരണം വെണ്ടയ്ക്കൊക്കെ വാട്ടി ഞാനിവിടെ ഒരു കുറേ പാത്രങ്ങൾ വെച്ച് കുറേ പാൻ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ സൗകര്യം പോലെ സമയത്ത് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഈ പരിപാടി, ഈ വെണ്ടയ്ക്ക നമ്മുടെ പാവക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നതിൻ്റെ പുതിയ പുതിയ ഡിഷുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടേസ്റ്റ് ടൈം വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല, തിരിച്ചു വരാം ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക് തിരുമലയിൽ നിന്ന് ശ്രീജി ചേരനാണ് കത്തയച്ചിരിക്കുന്നത്. റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. മാങ്ങ, ചെമ്മീൻ തോരൻ, ആവശ്യമുള്ള സാധനങ്ങൾ: പച്ചമാങ്ങ 3 എണ്ണം, ഉണക്ക ചെമ്മീൻ 1/2 കിലോ, സവാള 1 എണ്ണം, ചെറിയ ഉള്ളി 1 കപ്പ്, വെളുത്തുള്ളി 10 അല്ലി, പച്ചമുളക് 5 എണ്ണം, തേങ്ങ 1/2 കപ്പ്, ജീരകം 1/2 ടീസ്പൂൺ, മുളകുപൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പ�ൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, വച്ചൽ മുളക് 3 എണ്ണം, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: തേങ്ങ ചെറുക്കിയതും ജീരകവും മുളകുപൊടി, മല്ലിപ്പൊടി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇവയും ചതച്ചെടുക്കുക. ഫ്രൈയിങ് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വച്ചൽ മുളക്, കടുക് ഇവ മൂപ്പിച്ച് അതിൽ തന്നെ ചെമ്മീൻ വറുത്തെടുക്കുക. അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് വടച്ചുക. പാകത്തിന് വെള്ളമൊഴിച്ച് തിളച്ചു വരുമ്പോൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന അരപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത്, പച്ചമുളക്, സവാള, മാങ്ങ ഇവ കൂടി ചേർത്ത് ഇളക്കി വറ്റിച്ചെടുക്കാം. ഇനി നിങ്ങളുടെ റെസിപ്പീസ് ഞങ്ങളെ എഴുതി അറിയിക്കുക. കത്തയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 6820025. കടലിൻ്റെ ആഴവും നീളവും എല്ലാം കണ്ട് അത്ഭുതവും അതിലുമുപരി പേടിയുമില്ലാത്തതായിട്ട് ആരും തന്നെ കാണില്ല. എന്തു തന്നെയാണെങ്കിലും നമ്മളെല്ലാവരും കടലിൽ ഇറങ്ങിയിട്ടുമുണ്ടാകും. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളും. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതിനെ ധൈര്യപൂർവ്വം നേരിടുക. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും രുചി വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.